കലാഭവൻ മണിയുടെ അനുജനെ നാണം കെടുത്തിയ സത്യഭാമയ്ക്ക് കിട്ടാൻ പോണത് വലിയ കിട്ടലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കലാമണ്ഡലം തന്നെ മണ്ഡലം കൈയൊഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ അത് ഇന്നലെ തന്നെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് വായിച്ചിട്ട് കേൾപ്പിച്ചു തരാം. കലാമണ്ഡലം സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണ്ണമായി നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു. ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കപ്പെടുന്ന സ്ഥാപനത്തിന് കളങ്കമാണ്. കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ല എന്ന് അവിടെയുള്ള സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ പറഞ്ഞ സാധനമാണ്. അതായത് ഇവരുടെ പേരിനോട് ചേർത്ത് കലാമണ്ഡലം എന്ന് ചേർക്കുന്നത് വിയോജിപ്പുണ്ട് എന്ന് അവർ പറയും. അവിടെ പഠിച്ചൊരു പെൺകുട്ടി ആയതുകൊണ്ട് ആ പേര് അവിടെ ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റിൽ കലാമണ്ഡലം എന്ന് ചേർക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ്, ഇനി കളങ്കപ്പെടുന്നുണ്ട് എന്നൊക്കെ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലത്. കാരണം അവരുടെ അഹങ്കാരം ഒന്ന് കുറഞ്ഞു കിട്ടും. ഒരു മനുഷ്യന്റെ നിറത്തെ, അദ്ദേഹത്തിന്റെ കലയെ, എല്ലാത്തിനെയും അപമാനിക്കുക, അതായത് മോഹിനിയാവണം, മോഹിനിയാവണം, മോഹിനിയാട്ടം ആടുന്ന ആൾ, ഈ പറയുന്ന ആൾ മോഹിനിയാണ് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ കുറെ ആളുകൾ പല രീതിയിലുള്ള കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ അവിടെ പറയുന്നില്ല, കാരണം അതൊക്കെ വളരെ മോശപ്പെട്ട കമന്റുകളാണ്. അതായത് മേക്കപ്പ് കമ്പനികൾ മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ നിർത്തലാക്കി കഴിഞ്ഞാൽ ഇവരുടെ തനി സ്വഭാവം, പിന്നെ തനി രൂപമൊക്കെ കാണാൻ കഴിയും എന്നാണ് ആളുകൾ കമന്റ് ഇടുന്നത്. പിന്നെ ഈ ആട്ടക്കാരി എന്ന രീതിയിലൊക്കെ എന്തൊക്കെ പറയുന്നു, അതൊന്നും ഇവിടെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സാധനം ആയതുകൊണ്ട് പറയാത്തതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയത്തിൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും നമ്മളെ കലാഭവൻ മണിയുടെ അനുജനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്ന് രംഗത്ത് വന്നുള്ളത്. അതിൽ ഒരു വല്ലാത്ത ഒരു പ്രസ്താവന നടത്തിയ, അല്ലെങ്കിൽ ഒരു നട്ടലുള്ള ഒരു പരിപാടി ചെയ്തത് സുരേഷ് ഗോപി എന്നെനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കലാകാരനാണ്, അദ്ദേഹത്തിന് ആദരിക്കേണ്ട അത്യാവശ്യമാണ്. ഇത്തരം പ്രസ്താവനകൾ നടത്തിയ ആളുകളെ ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഇദ്ദേഹത്തിന് ഞാനൊരു വേദി കൊടുക്കും, എൻ്റെ വീട്ടിലെ ഉത്സവത്തിന്, എൻ്റെ നാളിൽ നടത്തുന്ന പ്രോഗ്രാമിന് ഞാനൊരു വേദി കൊടുക്കും എന്ന് പറഞ്ഞത്. ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ഇതായിരിക്കാം, ഞാൻ അതിനകത്ത് പറഞ്ഞ ആളിനെ കുറ്റം പറയുകയോ അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങിയ ആളിനെ പ്രകീർത്തിക്കാനോ അല്ല നിൽക്കുന്നത്. 28-ാം തീയതി എൻ്റെ അമ്പലത്തിൽ എൻ്റെ ചെറുപ്പമാണ്, എൻ്റെ നക്ഷത്രമാണെന്ന് ചോദ്യം. ആ സ്റ്റേജിൽ രാമകൃഷ്ണൻ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അദ്ദേഹം അന്ന് അവൈലബിൾ ആണെങ്കിൽ, അദ്ദേഹത്തിന് ടീമുണ്ടെങ്കിൽ, അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കണം. ഓക്കെ, അതായത് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഒരു കലാകാരനാണല്ലേ, ഈ ഒരു കാര്യത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്, ചേർത്ത് നിർത്തുക എന്നുള്ളത് ഏതൊരു കലാസ്നേഹിയുടെയും കടമയാണ്. അദ്ദേഹം ഒരു സിനിമ നടനാണ് അല്ലേ, അദ്ദേഹം കഥകളി അല്ലെങ്കിൽ മറ്റുള്ള തെയ്യം, അങ്ങനെ എന്തോ ഒരു കലാരൂപം, ഏതൊരു കളിയാട്ടം എന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പേര്. എവിടെ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്ന് കൃത്യമായിട്ട് ഇപ്പം പഠിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് മുമ്പ് നാക്ക് പഴച്ച് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറെ അബദ്ധങ്ങളിലും പോയി ചാടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കൃത്യമായ ഒരു നിലപാടെടുത്തു എന്നുള്ളതാണ്. അതായത് ഇദ്ദേഹത്തിനെ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേദി കൊടുക്കുക എന്നുള്ളതാണ്. മോഹിനിയാട്ടം ആണുങ്ങൾ ആടരുത് എന്ന് പറയുന്ന സ്ഥലത്ത് സുന്ദരനായിട്ടുള്ള നമ്മളെ പയ്യനെ അങ്ങോട്ട് വീണ്ടും വിളിച്ച് ക്ഷണിച്ചു എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ ഒരു രാഷ്ട്രീയം നിങ്ങൾ ഇടകലർത്തരുത്. ഈ ഒരു കാര്യം കലാകാരന്മാരുടെ കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാതെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം സുരേഷ് ഗോപിയെ നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, നീ സംഘിയല്ലേ എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് മറ്റേ പേരിൽ നമസ്കാരം പറയാൻ കഴിയുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു കലാകാരനാണ്. അതുകൊണ്ടാണ് ഒരു കലാകാരന്റെ വിഷമം മനസ്സിലാക്കുന്ന അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നതും. ഈ ഒരു കാര്യം മറ്റുള്ള ആളുകൾ ചെയ്യുകയാണെങ്കിലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹിനിയാട്ടം ആടാനും മാത്രം കഴിവില്ലാത്തൊരു മനുഷ്യനാണ്, സൗന്ദര്യമില്ലാത്തൊരു മനുഷ്യനാണ് ഒരാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അല്ലേ. അപ്പോൾ സുരേഷ് ഗോപി ഈ ഒരു രീതിയിൽ ഇതിനെ സമീപിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നു പോവുകയാണ്, അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത്. അദ്ദേഹം നേരിട്ട് വരികയാണ്, അദ്ദേഹത്തിന് ഒരു വേദി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് വെറുതെ അല്ല, അദ്ദേഹത്തിന് ആവശ്യമായ ആ തുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. ആ ഒരു കാര്യം കൊണ്ട്, ഈ ഒരു രീതിയിൽ അദ്ദേഹം പെരുമാറിയത് കൊണ്ട് ഇനി ഒരുപാട് സ്റ്റേജുകൾ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇതിലൊരു രാഷ്ട്രീയം കാണേണ്ടതായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കലാകാരനെ സംരക്ഷിക്കേണ്ടതും കൂടെ നിർത്തേണ്ടതും ചേർത്ത് നിർത്തപ്പെടേണ്ടതുമായിട്ടുള്ള ആവശ്യം നമുക്ക് എല്ലാവർക്കുമുണ്ട്. കാരണം കലാരൂപങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ഇന്നലെ ഉണ്ടായ കാര്യങ്ങളൊന്നുമല്ല, അതൊക്കെ മനുഷ്യനുണ്ടായ കാലം മുതലേ ഓരോ തരത്തിലുള്ള കലാരൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആണിന് ഇന്നത്, പെണ്ണിന് ഇന്നത് പറഞ്ഞിട്ട് ഒരു വേർതിരിവും ഇവിടെയില്ല. ഒരു ജാതിക്കും ഒരു മതത്തിനും ഇത് പാടുള്ളൂ എന്ന് ഒരു വേർതിരിവും ഇവിടെയില്ല. പിന്നീട് കാലക്രമേണ മാറ്റിയെടുത്തപ്പെട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു രീതിയിലെത്തിപ്പെടുന്നത്. ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്ന സ്ത്രീകളെ നമ്മൾ ഏത് രീതിയിൽ മാറ്റി നിർത്തണം നമുക്കറിയാം. ഇപ്പോൾ ഒരുപാട് ട്രോളുകൾ വന്നു. ഇനി ഇവരുടെ സ്കൂളോ അല്ലെങ്കിൽ ഇവരെ കീഴിലോ കുട്ടികൾ പഠിക്കാൻ പോകുന്നുള്ള എനിക്ക് തോന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ഡയലോഗ് അടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. കാരണം അമ്മാതിരി ഡയലോഗാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. വാ തുറന്നിട്ടുണ്ടെങ്കിൽ
എന്തൊക്കെയാണ് ഒരു പറയണത്, അവർക്ക് തന്നെ ഒരു ബോധമില്ല. ഞാൻ ഇനിയും ആവർത്തിക്കും, ഞാൻ ഇനിയും പറയും, എന്റെ കറുത്ത കുട്ടികളെ പഠിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അവരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് അടിക്കുമ്പോൾ, ഏത് കുട്ടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുക? വെളുത്തവർ മാത്രം വരണം, വെളുത്തതാണ് സൗന്ദര്യത്തിന്റെ ഒരു പ്രധാന ഘടകം എന്ന് ധരിക്കുന്ന നിങ്ങളെ പോലെയുള്ള ദുഷിച്ച നാവുള്ള ദുഷിച്ച അവർക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. വല്ലാത്ത മനുഷ്യത്തിയാണ്. എന്തായാലും കൊള്ളാം. ഇപ്പോൾ കലാമണ്ഡലം തന്നെ തിരിഞ്ഞു കുത്തിയിട്ടുണ്ട്. ഇനി കലാമണ്ഡലം എന്ന ആ ഒരു പേരാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. കാരണം കലാമണ്ഡലത്തിൽ നിന്നാണ് ഇങ്ങനെ അവരുടെ ലെറ്റർ പേരിൽ ഇങ്ങനെ ഒരു സാധനം അടിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ വരണമെങ്കിൽ അവർക്ക് ശരിക്കും നാണക്കേട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഒരു കലാമണ്ഡലം കലാകാരിയും കലാകാരന്മാരും ഇത്ര വൃത്തികെട്ട രീതിയിൽ പെരുമാറുകയോ ഇങ്ങനെ ഒരു ദുഷിച്ച പേരുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങളെ കൊണ്ട് കലാമണ്ഡലം എന്ന പേര് വീണ്ടും കേൾക്കുമ്പോൾ അതിൽ വലിയ പ്രശ്നമുണ്ട്. സത്യഭാമ എന്ന് പറഞ്ഞൊരു കലാമണ്ഡലം ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അവരുടെ വില പോലും നിങ്ങൾ കളയുക. നിങ്ങൾക്ക് ആ പേര് ശരിക്കും യോജിക്കുന്നില്ല. കലാമണ്ഡലം എടുത്ത് കളയുക ആണ് ഏറ്റവും നല്ലത്. അതിന് കലാമണ്ഡലം ഭാരവാഹികൾക്ക് കഴിയുന്നെങ്കിൽ അത് ഏറ്റവും നല്ലത്. എന്തായാലും മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല ഒരു കലാകാരനും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സുരേഷ് ഗോപി ഇവിടെ. അദ്ദേഹത്തിനെ ചേർത്ത് നിർത്തേണ്ടത് മലയാളികളുടെ മൊത്തം ആവശ്യമാണ്.